ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായി ബീൻസ് തോരൻ വെക്കുന്നതിന് വേണ്ടി ബീൻസ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പയറ് മെഴുക്ക് പുരട്ടിക്കായിട്ട് പയർ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നതിനും ബീൻസ് തോരനിലേക്ക് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളിയും സവാള ചെറുതായി അരിഞ്ഞതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പാടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതൊന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അപ്പൊ മുളക് പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചെരുകി വെച്ചത് അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ബീൻസ് തോരനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയറും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് സവാള വഴറ്റിയെടുക്കാം. ഇനി രണ്ട് മുട്ട പൊരിച്ചെടുക്കാം. അത് കഴിഞ്ഞ് തേങ്ങാ ചമ്മന്തി അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് മീൻ വറുത്തെടുക്കാം. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ ചമ്മന്തി, ബീൻസ് തോരൻ, പയറും മെഴുക്ക് വരട്ടി, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത് ഇവയെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വാട്ടി പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ വാട്ടിയെടുത്ത വാഴയിലേക്ക് ആദ്യം ചോറ് വിളമ്പാം. പിന്നെ ഉണ്ടാക്കിയെടുത്ത കറികളെല്ലാം ഓരോന്നായി ചോറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കാം.
അപ്പോൾ ഈ പൊതിച്ചോറ് കെട്ടി വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും വെച്ചിട്ട് അതിന് ശേഷം തുറന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ പൊതിച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.